നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ എട്ടു നിലയിൽ പൊട്ടിയിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ ദയനീയ പരാജയമാണ് കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിന് പിന്നാലെ പല കോണുകളിൽ നിന്നും വിമർശനം കോൺഗ്രസിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു ദേശീയ തലത്തിൽ പോലും ശക്തനായ ഒരു നേതാവില്ലാത്തതിൻ്റെ കുറവാണ് ഇതിനുള്ള കാരണമെന്നായിരുന്നു പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് എന്നാലിപ്പോൾ അതിൽ തുറന്നൊരു വിമർശനവുമായി ദേശീയ നേതൃത്വത്തിനെതിരെ ശശി തരൂർ എംപി കൂടി രംഗത്തെത്തിയൊരു വാർത്തയാണ് ലഭിക്കുന്നത് പാർട്ടിയിലെ കലാപത്തിനൊക്കെ തിരികൊളുത്തി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ട്വിറ്റർ കുറിപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കുറിപ്പും പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നതും പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന് ഒരു വിജയം വേണമെന്നുണ്ടെങ്കിൽ മാറ്റം അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം ട്വിറ്ററിലൂടെ കുറിച്ചിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് വളരെ വിപുലപ്പെടുത്തി ഫേസ്ബുക്കിലും അദ്ദേഹം കുറിച്ചിരിക്കുന്നത് സംഘടനയെ നവീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് നിലകൊള്ളുന്ന ഇന്ത്യയുടെ ആശയവും അത് രാഷ്ട്രത്തിന് നൽകുന്ന പോസിറ്റീവായിട്ടുള്ള അജണ്ടയും വീണ്ടും ഉറപ്പിക്കാനും ഈ ആശയങ്ങളെയൊക്കെ തന്നെ വീണ്ടും ജലിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ കോൺഗ്രസിനെ സംഘടനാ നേതൃത്വത്തെ നവീകരിക്കേണ്ട സമയമാണിതെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ശശി തരൂർ എംപിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വേദനിക്കുന്നുണ്ട് കോൺഗ്രസ് നിലകൊള്ളുന്ന ഇന്ത്യയുടെ ആശയവും അത് രാഷ്ട്രത്തിന് നൽകുന്ന പോസിറ്റീവ് അജണ്ടയും വീണ്ടും ഉറപ്പിക്കുകയും ആ ആശയങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കുകയും ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സംഘടനാ നേതൃത്വത്തെ നവീകരിക്കേണ്ട ഒരു സമയമാണിത് ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് വിജയിക്കണമെങ്കിൽ മാറ്റം അനിവാര്യമാണ് എന്ന് കൂടിയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് വളരെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് പലരും ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇനി വെറും പ്രാദേശിക പാർട്ടിയായി കോൺഗ്രസ് ഒതുങ്ങുമോ എന്ന ചോദ്യമാണ് പല നേതാക്കളും ഇതിനോടകം തന്നെ ചോദിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളിവാർത്തി Oh.